ധനുരാശി. ബിസിനസ് ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും ഈ മാസം വളരെ പ്രധാനമാണ്. വ്യക്തിബന്ധങ്ങൾക്ക് മേൽ സൂര്യനും ബുധനുമാണ് സ്ഥിതി ചെയ്യുന്നത്. സൂര്യനും ബുധനും വ്യക്തി ബന്ധങ്ങളെ സൂചിപ്പിക്കാൻ അത്ര നല്ല ഗ്രഹമല്ല. ബുധൻ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സിനെ സൂചിപ്പിക്കുന്നു, സൂര്യൻ ബന്ധങ്ങളിലുള്ള റിയാലിറ്റിയെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ വിവാഹ ബന്ധം അല്ലെങ്കിൽ ബിസിനസ് ബന്ധം അല്ലെങ്കിൽ ഒഫീഷ്യൽ എഗ്രിമെന്റ്സ് എന്നിവയുടെ നിജസ്ഥിതി ഈ മാസം വെളിപ്പെടുന്നതാണ്. പുതിയ ജോലിക്കുള്ള ഓഫർ ഈ മാസം ലഭിക്കാനുള്ള നിരവധി സാഹചര്യങ്ങളുണ്ട്. അത് കാരണം പുതിയൊരു ബന്ധം, അതായത് ഒഫീഷ്യൽ എഗ്രിമെന്റ് അല്ലെങ്കിൽ വ്യക്തിബന്ധം, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ ആ ബന്ധങ്ങളിൽ മതിമറക്കാൻ പാടുള്ളതല്ല. സൂര്യൻ ഏഴാം ഭാവത്തിൽ, അതായത് ബന്ധങ്ങളെ സൂചിപ്പിക്കുന്ന ഭാവത്തിൽ വളരെയധികം അസ്വസ്ഥനാണ്. അത് കാരണം ബന്ധങ്ങളിൽ പലവിധത്തിലുള്ള തർക്കങ്ങളും ഉണ്ടാകാം. ഒഫീഷ്യൽ ബന്ധങ്ങളിലുള്ള തർക്കങ്ങളും ഈ മാസം പ്രതീക്ഷിക്കുക. നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് പ്രോഗ്രാമിനെ കുറിച്ച് മറ്റുള്ളവരോട് ചർച്ച ചെയ്തിരിക്കുകയാണെങ്കിൽ ഈ മാസം ആ ഒരു ബന്ധങ്ങളിൽ പലവിധത്തിലുള്ള കൺഫ്യൂഷൻ ആശങ്കയും ഉണ്ടാകുന്നതാണ്. എങ്കിലും നിങ്ങൾക്ക് നെറ്റ്വർക്ക് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നതാണ്, മറ്റുള്ള കോൺടാക്റ്റുകളെ ലഭിക്കാനുള്ള അവസരവും ഉണ്ടാകുന്നതാണ്. ഇവ രണ്ടും നിങ്ങളുടെ വ്യക്തിജീവിതത്തെ സ്വാധീനിക്കുമ്പോൾ നിങ്ങളുടെ ആരോഗ്യം, സൗന്ദര്യം എന്നിവയെക്കുറിച്ചും കൂടുതൽ ആശങ്ക അല്ലെങ്കിൽ താല്പര്യം ഉണ്ടാകുന്നതാണ്. ചൊവ്വയും ശുക്രനും നിങ്ങളുടെ സാമ്പത്തിക വിഷയങ്ങളെ വളരെയധികം സ്വാധീനിക്കും. സാമ്പത്തിക വിഷയങ്ങളെ സ്വാധീനിക്കുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തിക വിഷയങ്ങളിൽ നിന്ന് വെല്ലുവിളിയായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാകുക. അതിനാൽ സാമ്പത്തിക വിഷയങ്ങളെ വളരെ ശ്രദ്ധയോട് സമീപിക്കേണ്ട ഒരു മാസമാണ് ജൂൺ മാസം. പലവിധത്തിലുള്ള തർക്കങ്ങൾ സാമ്പത്തിക വിഷയങ്ങൾക്ക് മേൽ ഉണ്ടാകുന്നതാണ്. എങ്കിലും പാർട്ട് ടൈം ജോലിക്കുള്ള അവസരവും ഈ മാസം ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് ഹീലിംഗ്, അസ്ട്രോളജി, മിസ്റ്റിസിസം എന്നിവയെക്കുറിച്ച് പഠിക്കാനുള്ള പലവിധത്തിലുള്ള അവസരങ്ങളുണ്ടാകും. ഈ അവസരങ്ങളെല്ലാം നിങ്ങൾ യൂസ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പലവിധത്തിലുള്ള ഉയർച്ച താഴ്ചകളും ഈ മാസം ഉണ്ടാകാം. സാമ്പത്തികമായിട്ടുള്ള ചെലവുകൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഉണ്ടാകുന്നതാണ്. അതിനാൽ അവയെ നേരിടാനുള്ള തയ്യാറെടുപ്പോടുകൂടിയിരിക്കുക. മകരം രാശി. നിങ്ങളുടെ ജോലിസ്ഥലം ഈ മാസം വളരെയേറെ പ്രധാനമാണ്. ജോലിസ്ഥലത്ത് നിരവധി ജോലികൾ, ചെറു പ്രൊജക്റ്റുകൾ ഉണ്ടാകുന്നതാണ്. ഈ പ്രൊജക്റ്റുകളിൽ പെർഫെക്ഷൻ കൊണ്ടുവരാനുള്ള ശ്രമമായിരിക്കണം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. നിങ്ങളുടെ സഹപ്രവർത്തകർ നിങ്ങളിൽ നിന്ന് പലവിധത്തിലുള്ള പ്രതീക്ഷകൾ സമർപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ മേൽ പലവിധത്തിലുള്ള പ്രതീക്ഷകൾ ഉണ്ടാകുന്നതാണ്. ഈ പ്രതീക്ഷകൾക്കൊപ്പം പോകാനായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു മാസവും കൂടിയായിരിക്കും ജൂൺ മാസം. ജോലിസ്ഥലത്ത് സൂര്യൻ്റെ സാന്നിധ്യം ജോലി സ്ഥലത്തുള്ള ക്രൈസിസിനെയാണ് സൂചിപ്പിക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളെക്കുറിച്ചും നിങ്ങളുടെ ജോലിയെക്കുറിച്ചുള്ള വൈഷമ്യം നിറഞ്ഞ ചിന്തകളെക്കുറിച്ചും ഉള്ള ഒരു തേരോട്ടമായിരിക്കും ഈ മാസം മുഴുവൻ ഉണ്ടാകുക. അതിനാൽ ജോലിസ്ഥലത്ത് വളരെയധികം ശ്രദ്ധ വേണ്ടി വരും. നിങ്ങളുടെ ലോവർ അബ്ഡമൻ ഈ മാസം വളരെയധികം സെൻസിറ്റീവ് ആയിരിക്കുന്നതിനാൽ നിങ്ങളുടെ ഡയറ്റ്, ഡിജഷൻ എന്നിവയെക്കുറിച്ചുള്ള ഒരു ശ്രദ്ധ ഈ മാസം ആവശ്യമാണ്. വെളുത്ത സാധനങ്ങൾ ഒഴിവാക്കുന്നത്, അതായത് വെളുത്ത ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുന്നത് ഈ മാസം വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ സൂര്യനും ബുധനും നിങ്ങളുടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളെ ദൃഷ്ടി ചെയ്യുമ്പോൾ മാനസികമായിട്ടുള്ള പലവിധത്തിലുള്ള വൈഷമ്യങ്ങൾ നിങ്ങൾ തേടി വരുന്നതാണ്. ജോലി ഉപകരണങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇവയെല്ലാം റിപ്പയർ ചെയ്ത് സൂക്ഷിക്കേണ്ട ഒരവസ്ഥയും ഈ മാസം ഉണ്ടാകും. ബുധനും സൂര്യനും തമ്മിലുള്ള കോമ്പിനേഷൻ ഒരുതരം കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. അതിനാൽ ജോലി സ്ഥലത്ത് വളരെയധികം ശ്രദ്ധ വേണ്ടതാണ്. ശുക്രനും ചൊവ്വയും നിങ്ങളുടെ ബന്ധങ്ങളെ സ്വാധീനിക്കുമ്പോൾ വിവാഹ ബന്ധം അല്ലെങ്കിൽ വ്യക്തിബന്ധം, ഒഫീഷ്യൽ ബന്ധങ്ങൾ എന്നിവയുടെ മേൽ തർക്കങ്ങൾ ഉണ്ടാകുന്നതാണ്. കാരണം ചൊവ്വ നെഗറ്റീവായിട്ടുള്ള ഒരു മോഡിലാണ് ഇരിക്കുന്നത്. ചൊവ്വയും ശുക്രനും ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള എനർജിയുടെ ഫോമാണ്. രണ്ട് വിപരീത തരത്തിലുള്ള എനർജി നിങ്ങളുടെ വിവാഹ ബന്ധത്തെ അല്ലെങ്കിൽ വ്യക്തിബന്ധത്തെ, ഒഫീഷ്യൽ ബന്ധത്തെ സ്വാധീനിക്കുമ്പോൾ ഈ ബന്ധങ്ങളിലുള്ള കൺഫ്യൂഷൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിനാൽ ബന്ധങ്ങളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. പുതിയ ബന്ധങ്ങൾ വന്നാൽ തന്നെ അവയിലേക്ക് എടുത്തു ചാടാതിരിക്കുക. പുതിയ ജോബ് കോൾസ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അവയിലേക്ക് എടുത്തു ചാടാതിരിക്കുക. നല്ല ആലോചനയോടുകൂടി മാത്രമേ ഈ ബന്ധത്തിലേക്ക് പോകാവൂ. അതുപോലെ തന്നെയായിരിക്കും ബിസിനസ് ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും ഒഫീഷ്യൽ ബന്ധങ്ങളും. നിങ്ങളുടെ എതിരാളികളോട് അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ആരോടും നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. കുംഭം രാശി. നിങ്ങളുടെ ജോലിസ്ഥലം വളരെയധികം പ്രധാനമാണ്. ചൊവ്വയും ശുക്രനും നിങ്ങളുടെ ജോലിസ്ഥലത്തെ സ്വാധീനിക്കുമ്പോൾ സ്പോർട്സ്, അഡ്മിനിസ്ട്രേഷൻ, ക്രിയേറ്റിവിറ്റി എന്ന മേഖലയിൽ നിന്നുള്ള നിരവധി ജോലികൾ ഉണ്ടാകാം. ഈ ജോലികളിലെല്ലാം തന്നെ പലവിധത്തിലുള്ള കൺഫ്യൂഷൻ അല്ലെങ്കിൽ സഹപ്രവർത്തകരുള്ള തർക്കങ്ങളും ഉണ്ടാകുന്നതാണ്. പുതിയ ജോലിക്ക് അപേക്ഷിക്കാവുന്ന ഒരു സമയമാണ്. പക്ഷേ 23-ാം തീയതിക്ക് ശേഷം വരുന്ന ജോബ് കോൾസിനെ അത്ര സീരിയസ് ആയി കണക്കാക്കേണ്ടതില്ല. പലവിധത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, യാത്രാ ഉപകരണങ്ങൾ എന്നിവ റിപ്പയർ ചെയ്ത് സൂക്ഷിക്കേണ്ട ഒരവസ്ഥയും ഈ മാസം ഉണ്ടാകാം. അതുപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതകൾ, ആരോഗ്യം എന്നിവയെക്കുറിച്ചുമുള്ള തർക്കങ്ങളും ഈ മാസം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ സൂര്യനും ബുധനും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ
ഗ്രൂപ്പ് സെറ്റിംഗ്സ് എന്നിവയെ സ്വാധീനിക്കുമ്പോൾ ക്രിയേറ്റീവ് ജോലികളിൽ നിന്നുള്ള പല അവസരങ്ങളും ഉണ്ടാകാം. എങ്കിലും റിസ്കി ആയിട്ടുള്ള ബിസിനസ് വെഞ്ചറുകൾ, ജോലികൾ എന്നിവയിലേക്ക് എടുത്തു ചാടാൻ നിൽക്കരുത്. കാരണം ഈ മാസ അവസാനം ബുധൻ തന്റെ വക്രഗതിയിലുള്ള സഞ്ചാരം തുടങ്ങുമ്പോൾ പല വിധത്തിലുള്ള ആശങ്കകളാണ് തെളിഞ്ഞു കാണുന്നത്. അതുപോലെ തന്നെ പുതിയ പ്രേമ വന്നിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകാം, സമാന മനസ്കരായ വ്യക്തികളെ കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാകാം, ടീം ജോലികൾ ഉണ്ടാകാം, പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാനുള്ള മാസം ഉണ്ടാകാം, ഒരു അവസരം ഉണ്ടാകാം, കുട്ടികൾക്ക് വേണ്ടി പ്രയത്നിക്കേണ്ട അവസരവും ഈ മാസം ഉണ്ടാകുന്നതാണ്. ഈ മേഖലയിലെല്ലാം ജോലി ചെയ്യുന്നവർക്ക്, അതായത് ആർട്സ്, എൻ്റർടൈൻമെൻറ്റ്, കുട്ടികൾ എന്ന മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങളും ഈ മാസം ഉണ്ടാകാം. പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ പബ്ലിക് പൊതുപ്രവർത്തകർ എന്നിവർക്കും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മാസമാണ് ജൂൺ മാസം. മീനം രാശി, നിങ്ങളുടെ കുടുംബജീവിതം ഈ മാസം വളരെ പ്രധാനമാണ്. സൂര്യനും ബുധനും നിങ്ങളുടെ കുടുംബജീവിതത്തെ സ്വാധീനിക്കുമ്പോൾ കുടുംബജീവിതത്തിൽ പല വിധത്തിലുള്ള തർക്കങ്ങളുണ്ടാകാം. സൂര്യൻ കുടുംബജീവിതത്തെ സൂചിപ്പിക്കാൻ അത്ര നല്ല ഗ്രഹമല്ലാത്തതിനാൽ വീടിനുള്ളിൽ പല വിധത്തിലുള്ള തർക്കങ്ങളും ഉണ്ടാകാം. മുതിർന്ന അംഗങ്ങൾ, അവ പുരുഷനായിക്കൊള്ളട്ടെ സ്ത്രീ ആയിക്കൊള്ളട്ടെ, അവരുടെ ആരോഗ്യത്തിന്മേലുള്ള ശ്രദ്ധ ഈ മാസം ഉണ്ടാകുന്നതാണ്. അതിനാൽ കുടുംബജീവിതത്തിൽ നിങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നതാണ്. പല വിധത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് ഡീലുകൾ, വീട്ടിൽ നിന്നുള്ള യാത്രകൾ, വീട് മെച്ചപ്പെടുത്താനും റിപ്പയർ ചെയ്യാനുമുള്ള അവസരങ്ങളും ഈ മാസം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ അത്ര തൃപ്തി ഈ മാസം ഉണ്ടാകുമോ എന്നുള്ള കാര്യം വളരെ സംശയാസ്പദമാണ്. സൂര്യൻ ബുധൻ നിങ്ങളുടെ പത്താം ഭാവത്തെ, അതായത് ജോലി സ്ഥലത്തെ സ്വാധീനിക്കുമ്പോൾ ജോലിയിലും പല വിധത്തിലുള്ള തർക്കങ്ങളും ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് ജോലി സ്ഥലത്ത് നിന്ന് കമ്മ്യൂണിക്കേഷൻ, മീഡിയ, അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്സ് എന്ന ഡൊമൈനുകളിൽ നിന്നുള്ള ഓഫറുകൾ ലഭിക്കുന്നതാണ്. ഈ ഓഫറുകൾ 23-ാം തീയതിക്ക് ശേഷം അത്ര സീരിയസ് ആയി ഗമനിക്കേണ്ടതില്ല. നിങ്ങളുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ജോലി സ്ഥലത്തെ ആശയവിനിമയങ്ങൾ, കുടുംബത്തിലുള്ള ആശയവിനിമയങ്ങൾ എന്നിവയിൽ തെറ്റ് സംഭവിക്കാനുള്ള ശക്തമായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുവരെ നിങ്ങൾക്ക് ജോലി സ്ഥലത്തെ അപ്രൈസലുകൾ, പുതിയ ജോബ് കോൾസ് എന്നിവയും ഉണ്ടാകുന്നതാണ്. ചൊവ്വയും ശുക്രനും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ ടീം സെറ്റിംഗ്സ് എന്നിവയെ സ്വാധീനിക്കുമ്പോൾ ക്രിയേറ്റീവ് ഡൊമൈനിൽ നിന്നുള്ള പല വിധത്തിലുള്ള ജോലികൾ ഉണ്ടാകുന്നതാണ്. ടീം ബന്ധങ്ങളിലുള്ള തർക്കങ്ങളും ഈ മാസം പ്രതീക്ഷിക്കുക. കുട്ടികൾക്കൊപ്പം ജോലി ചെയ്യുന്ന വ്യക്തികൾ, അതായത് ചൈൽഡ് കൗൺസിലേഴ്സ്, ഗൈനക്കോളജിസ്റ്റ് എന്നിവർക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ്. അവർക്ക് പുതിയ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ ലഭിക്കുന്നതാണ്. ആർട്സ്, എൻ്റർടൈൻമെൻറ്റ്, പൊളിറ്റിക്സ്, പബ്ലിക് എന്ന ഡൊമൈൻ, അതായത് പൊതുപ്രവർത്തകർ, അവർക്കെല്ലാം പല രീതിയിലുള്ള അവസരങ്ങൾ ഉണ്ടാകാമെങ്കിലും അവയിലെല്ലാം കോംപ്ലക്സിറ്റീസ് ഉണ്ടായിരിക്കും. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാനുള്ള അവസരം, സുഹൃത്തുക്കളെ ഉപേക്ഷിക്കാനുള്ള അവസരം, ഇവയെല്ലാം ഈ മാസം ഉണ്ടാകുന്നതാണ്. സമാന മനസ്കരെ കണ്ടെത്താനുള്ള പല പ്രോഗ്രാമുകൾ ഓൺലൈനിലും ഓഫ്ലൈനിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പക്ഷേ ഇവയെ ഒന്നും അത്രയ്ക്ക് വിശ്വസിക്കേണ്ടതില്ല. നിങ്ങളുടെ സ്വന്തം സംരംഭങ്ങൾക്ക് വേണ്ടി റിസ്ക് എടുക്കാൻ യോജിച്ചൊരു മാസമല്ല ജൂൺ മാസം. എല്ലാവർക്കും നല്ലൊരു ജൂൺ മാസം ആശംസിക്കുന്നു.